Hi friends, I am Deepu Ponnappan. Welcome to my channel. Now, this is our ground orchid. Actually, in our area, in this violet color, there is a ground orchid. So, there are a variety of colors. So, I have chosen many. There are different colors. So, there are two of them. I have chosen. So, this is our native orchid. Actually, we don't have any particular one. We have a nice one. We have a nice அப்போ வீடியோக்கு அழகுன்னு முன்ப நீங்கள இந்த சேனல் சப்ஸ்கிரைப் ചെയ്തിട്ടില്ലെങ്കിൽ ஒன்னு சப்ஸ்கிரைப் ചെയ്യணும் ground orchid ഉണ്ടെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ അതായത് വർഷങ്ങളോളം നിൽക്കുന്നതാണ് ഈ ചെടി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇത് ഇതിന്റെ തൈകൾ വരുന്നതിനനുസരിച്ച് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ചെടികൾ ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് വർഷങ്ങളോളം നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ചെടി നടുമ്പോഴേ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മോശമായി പോകും. അപ്പോൾ അതൊന്ന് നല്ല രീതിയിലാണ് പോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് വർഷങ്ങളോളം നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. അതുപോലെ തന്നെ ഇത് നടുന്നതും അതിന് കൊടുക്കുന്ന വളങ്ങളുമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് നോക്കാം. ശരിക്കും ഞാൻ ഇതുപോലെ ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഹോൾ വേണം. നോക്കിയേ ഇതിൻ്റെ എല്ലാം ഹോൾ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം. കാരണം ഇതിന് വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്. നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന ചട്ടിയും മണ്ണും ഒക്കെ തന്നെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹോൾസ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. പിന്നെ വേണ്ടത് നമ്മുടെ പോട്ടിംഗ് മിക്സറാണ്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ സോയിൽ. ഇത് ഒരു 50% ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വെർമി കമ്പോസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ 2:1 എന്നുള്ള രീതിയിൽ, അതായത് രണ്ട് ചട്ടി മണ്ണെടുത്തു കഴിഞ്ഞാൽ ഒരു ചട്ടിയോളം നമ്മുടെ വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റ് അതുപോലുള്ള ഏതെങ്കിലും കമ്പോസ്റ്റ് നമുക്ക് എടുക്കാം. കാരണം ഇത് നല്ല രീതിയിൽ വളം കിട്ടാനായിട്ടും മണ്ണിൽ വെള്ളം നിൽക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ കമ്പോസ്റ്റ് അങ്ങനെയുള്ള കമ്പോസ്റ്റ് ഏതെങ്കിലും വേണം. അപ്പോൾ അത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2:1 എന്നുള്ള രീതിയിൽ നമ്മുടെ ഗാർഡൻ സോയിലും വെർമി കമ്പോസ്റ്റും ഞാൻ എടുത്തു. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഏകദേശം ഒരു ചട്ടിക്ക് ഒരു പിടിയോളം എല്ലുപൊടി ചേർക്കുന്നുണ്ട്. ഇതാണ് എല്ലുപൊടി. അപ്പോൾ ഈ എല്ലുപൊടി ശരിക്കും വളരെ പതുക്കെ മാത്രമേ ഇത് നമുക്ക് ചെടികളിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഈ ഒരു ചെടി എന്ന് പറയുന്നത് കുറേ നാളുകൾ നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എല്ലുപൊടി പൂക്കാനും കായ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ആണ് ഏറ്റവും കൂടുതൽ. നമുക്കറിയാം ചെടിയുടെ വേരിൻ്റെ വളർച്ചയൊക്കെ നല്ലത് നമ്മുടെ എല്ലുപൊടിയാണ്. അപ്പം എല്ലുപൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കൂട്ടുവളമാണ്. അപ്പോൾ ഇതിനകത്ത് ബയോനീമുണ്ട്, ലെതർ മീലുണ്ട്, അതുപോലുള്ള നമ്മുടെ മീൻ വളമുണ്ട്. അപ്പോൾ അതുപോലുള്ള അത്യാവശ്യം വളങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ജൈവ വളങ്ങളാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സർ നല്ല രീതിയിൽ ഒരു ജൈവ സമ്പുഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചെടി ചട്ടി നിറയ്ക്കാനായിട്ട് ഞാൻ എടുക്കുന്നത്. ഇത് എല്ലാ ചെടികളുടെയും പോട്ടിംഗ് മിക്സറായിട്ട് തന്നെ നമുക്കിതെടുക്കാം. അല്ലാതെ ഈ ഒരു ചെടിയുടെ മാത്രമല്ല, എല്ലാ റോസ് നടുമ്പോഴും ഒക്കെ നമുക്കിത് പോട്ടിംഗ് മിക്സറായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ ചട്ടിയിലേക്ക് നിറച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഇപ്പോൾ ഇത് നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ മഞ്ഞ ഓർക്കിഡ് മാറ്റി വെക്കാം. ഇതിനകത്ത് നോക്കിയാൽ ഇപ്പോൾ ഒത്തിരി തൈകളൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കട്ടെ എങ്ങനെയാണ് എത്ര എണ്ണത്തിലേക്ക് മാറ്റി വെക്കാം എന്നുള്ളത് നമുക്ക് എടുക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒന്ന് തട്ടിയെടുക്കാം. നോക്കിയേ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് അടർത്തി എടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മണ്ണെല്ലാം ഒന്ന് മാറ്റി. അപ്പോൾ ഇത് ചുവപ്പ് മണ്ണാണ് കേട്ടോ, ഞങ്ങളുടെ നാട്ടിലുള്ള വെള്ളമണ്ണാണ്. നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള മണ്ണാണ് ഞങ്ങളുടേത്. അപ്പോൾ ഇത് നമുക്ക് മുഴുവൻ മണ്ണ് മാറ്റി നോക്കാം, എന്നാലേ നമുക്കിത് അടർത്തി മാറ്റാൻ പറ്റത്തുള്ളൂ. നോക്കിയേ നമ്മളിത് മുഴുവൻ കഴുകി വൃത്തിയാക്കിയപ്പോൾ ഏകദേശം ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെറിയ കുഞ്ഞ് തൈകളാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് നമുക്കിത് രണ്ടായിട്ട് വേർപെടുത്താം. ദേ ഇത് നമുക്ക് ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വീണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പോൾ നോക്കിയേ ഇവിടെ ഇങ്ങനെ നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഡിവൈഡ് ചെയ്യുന്നില്ല, കാരണം ഇതിനകത്ത് ആ ഒരു ബോൾ ഭാഗം വരുന്നില്ല. അപ്പോൾ നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് 3 ആയിട്ട് നമുക്ക് വെക്കാം.
അപ്പോൾ നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് നടാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ചെടിച്ചട്ടിയിൽ ഒരു ചെറിയൊരു പിടി ഏകദേശം ഒരു 20 ഗ്രാമോളം വാം ഇടുന്നുണ്ട്. അപ്പോൾ ചെടിയുടെ വേരിൻ്റെ വളർച്ചയ്ക്ക് ഈ വാം ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാൻ വാമിനെ കുറിച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇത് കാണേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ വാം ഏത് ചെടി വെക്കുമ്പോഴും വാം വെച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് വളരാനും നല്ല വേരിന് കംപ്ലൈൻ്റ് ഇല്ലാതെ നല്ല രീതിയിൽ വളരാൻ നല്ലതാണ്. അപ്പോൾ നോക്കി ഏകദേശം ഈ രീതിയിൽ വരണം. ബാക്കി മുഴുവൻ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇതിൻ്റെ വേരെല്ലാം ഇതുപോലെ മുകളിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് മണ്ണ് ഇനി കുറച്ചുകൂടെ മണ്ണ് നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ഉറപ്പിക്കുക. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഒരാഴ്ചയോളം ഇതൊന്ന് തണലത്ത് വയ്ക്കണം. ഇപ്പോൾ നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ തണലത്ത് വെച്ച് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം മാത്രം ഇത് വെയിലത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച വെക്കാം കേട്ടോ, കാരണം ഇപ്പോൾ നല്ല വെയിലാണ്. അതുപോലെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതിന് നമ്മൾ വെച്ചതിന് ശേഷം എല്ലാത്തിനും നന്നായിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഇത് തണലത്ത് തന്നെ വെക്കണം. ഒരാഴ്ച ഒന്നോ രണ്ടോ ആഴ്ചയെങ്കിലും തണലത്ത് വെക്കണം. ഇപ്പോൾ നല്ല വെയിലാണ്, അപ്പോൾ അക്കാര്യം മറക്കണ്ട. തണലത്ത് വെച്ചതിന് ശേഷം നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞ് ഇത് പുറത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ 5 ചട്ടികളായിട്ട് ആ 2 എണ്ണം വാങ്ങിച്ചിരുന്നത് നമ്മളിപ്പോൾ 5 എണ്ണത്തിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഇത് 2 എണ്ണവും നമ്മുടെ മഞ്ഞ 3 എണ്ണമായിട്ട് വെച്ചു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ രീതി ഇങ്ങനെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനിയല്ല വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാ പേജിൽ ഇടുന്നുണ്ട്. അതും കൂടെ ഒന്ന് നോക്കി ഫോളോ ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.